മാസ്റ്റർ ഫോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസിആർടി എക്സസൈസ് 9.2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ 9.1 എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇത് 9.2 ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് പറയും കേട്ടോ. ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയും. ആക്ച്വലി ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആൻഡ് എളുപ്പം ടോപ്പിക് ആണ്. ഓക്കെ, എളുപ്പമാണ്, ഇമ്പോർട്ടന്റും ആണ്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ്. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കും, അതേപോലെ പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷനും തന്നേക്കും. ജസ്റ്റ് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് തരണമെന്നില്ല, ബട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ക്വസ്റ്റ്യനിൽ രണ്ട് പാർട്ടുകളാണ്. ഒരു വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു പാർട്ടും, പിന്നെ ഒരു ഡബിൾ ഇൻവെർട്ടഡ് ഇട്ടതിന് ശേഷം അടുത്തൊരു പാർട്ട് y2-y0, അങ്ങനെ രണ്ട് പാർട്ടുകളാണ്. അപ്പൊ കൂടുതൽ നിങ്ങൾ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും dy/dx എന്ന് പറഞ്ഞ ടേമിനേക്കാളും കൂടുതൽ y'y" എന്നുള്ള ടേംസ് ആയിരിക്കും കാണുന്നത്. കൺഫ്യൂഷൻ ആവുന്നുണ്ട്, y' എന്ന് പറഞ്ഞാൽ എന്താണ് dy/dx, y2' എന്ന് പറഞ്ഞാൽ എന്താണ് d²y/dx². അറിയാമല്ലോ, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് പറഞ്ഞു തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുക, എന്ത് ചെയ്യുക, എടാ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണും, പ്രൂവ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യനിൽ അവർ പ്രൂവ് ചെയ്യാൻ എന്ത് കണ്ടീഷനാണോ പറഞ്ഞെങ്കിൽ അതിൽ നിന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി, അത്രേ ഉള്ളൂ. ഇപ്പൊ വൈ ആവശ്യമില്ലല്ലോ, നമുക്ക് കണ്ടീഷനിൽ വൈ ആവശ്യമില്ല. എന്തൊക്കെയാണ് വേണ്ടത്? y'y"' y' എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് e^x+1. ഈ പ്ലസ് വൺ താഴെയാണ്, എടാ കൺഫ്യൂഷൻ ആവില്ലേ. e^x+1, e^xന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? e^x തന്നെയാണ്. പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അല്ലെ, അപ്പൊ y'ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e^x. ഇതിനെ വീണ്ടും ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കാം, y2' കിട്ടും. y2' e^xന്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ എടുക്കുക, എന്ത് തന്നെയാണ്? e^x തന്നെയാണ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y'-y'=0 എന്ന് കിട്ടണം. y'' എത്രയാണ്? e^x. y' എത്രയാണ്? അത് e^x. എന്ത് കിട്ടി? 0 എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എഴുതാം, y=e^x+1 ഈസ് എ സൊല്യൂഷൻ ഓഫ്, എന്താണ് സൊല്യൂഷൻ ആണ്, ഏതിന്റെയാണ്? നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ y2-y'=0. ഇതുവരെ എഴുതി നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് ഒക്കെ എഴുതിയത്. അടുത്ത ക്വസ്റ്റൻ തൊട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ട്രിക്സ് വഴി നമ്മൾ പെട്ടെന്ന് ഒന്ന് സോൾവ് ചെയ്യും. നിങ്ങൾ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക, സ്റ്റെപ്സ് ഒന്നുമില്ല, സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞ ഈ ഒരു ലാസ്റ്റ് സെൻറ്റൻസ്, ഇത് മാത്രം ഞാൻ എഴുതി ബുദ്ധിമുട്ടുന്നില്ല. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യന്റെ അവസാനവും അങ്ങ് എഴുതി കൊള്ളുക, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പ്രൂവ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ്. നമുക്ക് കണ്ടീഷനിൽ y' ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇതിന് y' കണ്ടുപിടിക്കാം. x²ന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? 2x+2x ഡെറിവേറ്റീവ് എടുത്താൽ 2+c ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. എഴുതേണ്ട ആവശ്യമില്ല, അപ്പൊ y' കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ് കണ്ടീഷൻ? y'-2x-2=0. y' എത്രയാണ്? 2x+2. ഇനി -2x-2, എന്ത് കിട്ടും? 2x 2 എല്ലാം കിട്ടിയത്. ലാസ്റ്റ് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ നമ്മൾ എഴുതുക y=x²+2x+e ഈസ് എ സൊല്യൂഷൻ ഓഫ് എന്താണ്? y'-2x-2=0. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ, അയ്യോ വളരെ സിമ്പിൾ സെക്ഷൻ ആണെന്നത്, വളരെ സിമ്പിൾ ആണ്, കൂടുതലൊന്നും പഠിക്കുകയില്ല. പക്ഷെ കുറച്ച് ട്വിസ്റ്റിംഗ് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ പറയുക, ഒന്നുമില്ലാതെ NCERT-ക്കാര് ക്വസ്റ്റ്യൻസ് തരത്തില്ലല്ലോ, കുറച്ച് ട്വിസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോലെ ആ ട്വിസ്റ്റ് ഒക്കെ വരും, നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, y=cos(x+2), y'=y'+sin(x=0. അപ്പൊ രണ്ടും തന്നിട്ടുണ്ട്, നമുക്ക് y' കണ്ടുപിടിക്കാം. സോ y' എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -sin(x) ആയിരിക്കുമല്ലോ, ആണ് അല്ലെ? ഡെറിവേറ്റീവ് അല്ലേ? കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -sin(x) അല്ലെ? +0, മറ്റേ 2-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ? y'+sin(x=0. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -sin(x+sin(x=0. ഇതും പെട്ടെന്ന് തീർന്നു അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പൊ y=, എന്താണ്? cos(x+2) ഈസ് എ സൊല്യൂഷൻ ഓഫ് എന്താണ്? y'+sin(x=0. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റിനോട്ട് പോകും. ഞാൻ ഇച്ചിരിയും കൂടെ പതുക്കെ പഠിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു, ഇതിപ്പോ പതുക്കെ പഠിപ്പിക്കേണ്ട കാര്യം ഒന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. മാർക്കറ്റ് ആസ് ഇമ്പോർട്ടന്റ് കേട്ടോ, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ y=√1+x² എന്ന് പറഞ്ഞ ടേം തന്നിട്ടുണ്ട്. y'=, എന്താണ്? x5/1+x². അപ്പൊ രണ്ട് ടേംസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ y=√1+x² കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ചെയ്യാം? നമുക്ക് എന്തായാലും y' കണ്ടുപിടിക്കണമല്ലോ, കണ്ടുപിടിക്കാം. സോ y' ഇതിനകത്ത് √x ആണെന്ന് എടുക്കുക. y=√x എന്ന് പറഞ്ഞാൽ ഇതായിട്ട് എടുക്കുക. അപ്പൊ dy/dx ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കായിട്ട് 1/2√x അല്ലേ അറിഞ്ഞിരിക്കുക കേട്ടോ. dy/dx എന്ന് പറഞ്ഞാൽ തന്നെയാണ് y'. ഞാൻ ഇവിടെ x ഇട്ട് വെറുതെ എഴുതി കാണിച്ചതേ ഉള്ളൂ, ഒരു എക്സാമ്പിൾ ഫോമിൽ എഴുതിയതേ ഉള്ളൂ കേട്ടോ. സോ 1/2√xന്റെ സ്ഥാനത്ത് എന്തൊരു 1+x², 1+2√x. ഇനി അടുത്ത ഇന്നർ ടു ഇന്നർ ഡിഫറൻസിയേഷൻ അകത്ത് എന്തുണ്ടടാ? x². x²ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 2x. ഇപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ.
അപ്പൊ 2x/2 √ 1 + x² കിട്ടുന്ന നമ്മുടെ വൈ ഡാഷ് അല്ലെ. ഇനി എന്താ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അല്ല ഇനി എന്ത് ചെയ്യാം, സോറി കട്ടായില്ലേ, കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ വൈ ഡാഷ് ഒന്നും കൂടെ എടുത്തെഴുതാം x/√ 1 + x². ഇവിടെ വൈ ഡാഷ് കിട്ടി, പക്ഷെ നമ്മുടെ പ്രൂതായിട്ടുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, കിട്ടത്തില്ല. അപ്പൊ ചെറിയൊരു കാര്യങ്ങൾ കൂടുതൽ നടത്താറുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിന്റെ ആ ടേം എടുത്ത് സെയിം ആയിട്ട് മൾട്ടിപ്ലൈ, 1 + x² മേളിലും താഴെ അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം റൂട്ട് ഓഫ് എ നമ്പേഴ്സ് ഒക്കെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ അത് ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തേ നിങ്ങൾ ചെയ്യാവും, ക്വസ്റ്റിനെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലേ ചെയ്യാവും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് സാർ അത് എങ്ങനെ മനസ്സിലാകും, എങ്ങനെ മനസ്സിലാക്കും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബൈ പ്രാക്ടീസോടെ മാത്രമേ നമുക്ക് അത് പറ്റത്തുള്ളൂ. അപ്പൊ നിലവിൽ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ട്രിക്കുകളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, ബൈ പ്രാക്ടീസ്. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്ററിനെ ഞാൻ എന്ത് ചെയ്തു, റാഷണലൈസിങ് പരിപാടിയൊക്കെ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, x/√ 1 + x. ഇങ്ങനെ ചെയ്യാം കേട്ടോ, റൂട്ട് ഓഫ് നമ്പറിനെ നമുക്ക് മേളിലും താഴെ അതേ സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ. ഇപ്പൊ ഇവിടെ രണ്ടിടത്തും ഇതായില്ലേ, സെയിം ടേം ആയില്ലേ, അപ്പൊ റൂട്ട് അങ്ങ് പോകുമല്ലോ. അപ്പൊ എന്ത് കിട്ടും, 1 + x² എന്ന് കിട്ടും. എടാ ശ്രദ്ധിച്ച് നോക്കടാ, ഇപ്പൊ ഇവിടത്തെ ഡിനോമിനേറ്ററും ഇവിടത്തെ ഡിനോമിനേറ്ററും എന്താ സെയിം ആയി, ഇവിടത്തെ എക്സ് ടേം നമ്മുടെ എക്സ് ടേം സെയിം. ഇനി ഇവിടെ വൈ വരണം. ഇതല്ലേ എടാ ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ച് നോക്കടാ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്, y = √ സെയിം അല്ലേ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് x/y/1 + x² എന്ന് എഴുതാമല്ലോ, എന്ത് വൈ ഡാഷ് അല്ലേ, ഇത്രേ ഉള്ളൂ. അതാ പറഞ്ഞ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് പഠിപ്പിച്ചത്. ഓക്കെ, കിട്ടിയ എല്ലാ ആൻസർ നേരെ നമ്മുടെ റൈറ്റ് സൈഡ് കിട്ടിയതുണ്ടോ, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ മാർക്ക് എഴുതി വെക്കുക. എന്താണ്, എന്തെഴുതണം ക്വസ്റ്റ്യൻ, അതായത് ഈസ് എ സൊല്യൂഷൻ ഓഫ് y = ഞാൻ ഒന്നും കൂടെ എഴുതുന്നില്ല, മനസ്സിലായില്ല, അതും കൂടെ എഴുതി അങ്ങ് വെച്ചേക്കുക, സമയം കളയുന്നില്ല. ചുമ്മാ ഈ ഓരോ വീഡിയോയുടെ ലെങ്ത് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാക്സിമം പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാണോ, അത്രേ ഉള്ളൂ എന്റെ ഉദ്ദേശം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ചോദിക്കുന്നു, നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം. സോ y = 4x ആണോ, സോറി എക്സ് എ ആണ്, y = ax. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള y′ = y എന്ന് പ്രൂവ് ചെയ്യണം, കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാം. സോ y = x, ശ്രദ്ധിച്ചോണേടാ. അപ്പൊ വൈ ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും, എ ഒരു കോൺസ്റ്റന്റ് ആണ്, a × 1 എന്നല്ലേ കിട്ടുന്നത് അല്ലേ. ശ്രദ്ധിച്ചു നോക്കണം, വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ എന്ന് കിട്ടും. പക്ഷെ y′ = a = y ആണോ, അല്ലല്ലോ, y′ a എന്ന് കിട്ടി. പക്ഷെ y′ = y എന്ന് പറഞ്ഞാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ചെയ്ത തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രയൽ ചെയ്യാണ്, നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ ചെയ്ത്, മീൻസ് ഇത്രയും നേരം ചെയ്തു വന്ന് അതേപോലെ നമ്മൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അത് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പം y = നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, y = ax എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എന്ന് കിട്ടി. അപ്പൊ അതും കൂടെ വേണം കേട്ടോ, അത് വെച്ചേക്കും, അപ്പൊ നോക്കാം. y′ = a എന്ന് കിട്ടി. ഇനി അടുത്ത വൈ ഇക്വേഷൻ ഒന്നും കൂടെ നമുക്ക് എഴുതാം, y′ = a എന്ന് കിട്ടി. ഇനി a = y/x എന്ന് എഴുതി കൂടെ ഇടാം, അന്ന് a = y/x എന്ന് എഴുതാമല്ലോ. ഒന്ന് ആലോചിച്ചോ, a = നമുക്ക് എന്ത് എഴുതാം, y/x എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇവിടെ എ കിട്ടി, ഇവിടെ എ, ലിൻ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് നോക്കടാ. അതായത് y′ = y/x. ഓക്കെ, അതായത് x · y′ = y എന്ന് എഴുതിക്കൂടെ, x · y′ = y എന്ന് എഴുതിക്കൂടെ. ഈ x · y′ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ, അതാണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. x · y′ = a. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് y′ കണ്ടുപിടിച്ചു, y′ കണ്ടുപിടിച്ചപ്പോ എ എന്ന് കിട്ടി. നമ്മൾ അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ ആ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് a = നമുക്ക് എന്ത് എഴുതാം, y/x എന്ന് എഴുതാൻ പറ്റി. രണ്ടും കൂടെ മാർക്ക് ചെയ്ത്, രണ്ടും a യും കൂടെ ഇക്വേറ്റ് ചെയ്ത് y′ = y/x എന്ന് കിട്ടും. സോ y = നമുക്ക് y′ × x എന്ന് എഴുതാം. ഈ x നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താ ഇത് തന്നെ പ്രൂവ് ചെയ്യാനുള്ളത്, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇപ്പൊ വീഡിയോ ചെറുതാന്ന് വിചാരിക്കുന്നു, കുഴപ്പമില്ല, 5 ദിവസത്തിനല്ലേ ഉള്ളൂ, നിങ്ങൾ പഠിക്കേ. ഈ എക്സസൈസിൽ ആകെ 12 ദിവസത്തിനെന്തേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച 5 ദിവസം ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ചെയ്തു ഒന്നും അത്ര സമയമൊന്നും എടുത്തില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, ബൈ. അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങൾ നോക്കിയിരുന്നാൽ മതി, നെക്സ്റ്റ് അടിച്ച് പോയാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കണേ, ചിലർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ കമന്റിൽ പറയുന്നുണ്ടായിരുന്നു. സാർ ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു, ആ എക്സസൈസ് ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കമന്റ് സെക്ഷനിലുണ്ടായിരുന്നു. എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റൻ സ്കിപ്പ് ചെയ്തില്ല കേട്ടോ, 100% നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒരു ക്വസ്റ്റൻ ഞാൻ സ്കിപ്പ് ചെയ്തില്ല. എല്ലാം ചെയ്യും, നിങ്ങൾ ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, മറ്റേ നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്തിട്ട് ആ മേളിൽ ഹാഷ്ടാഗ് ഇട്ടിട്ടുണ്ട്, അതിന്റെ നെക്സ്റ്റ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അത് അതുവഴി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്, ബൈ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.